കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘം സംസ്ഥാനത്ത് എത്തി. സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ കേന്ദ്രം അയച്ച ആറംഗ വിദഗ്ധ സംഘം ഇന്ന് കൊല്ലവും ആലപ്പുഴയും സന്ദർശനം നടത്തും. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ ഡയറക്ടർ ഡോക്ടർ എസ് കെ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിയത്. രോഗവ്യാപനം കൂടുതലുള്ള ജില്ലകൾ ഇവർ സന്ദർശിക്കും. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വിദഗ്ധരുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ, വാക്സിനേഷന്റെ വേഗം, സമ്പർക്ക വ്യാപനം എന്നിവയെല്ലാം സംഘം വിലയിരുത്തും. സംഘാംഗങ്ങൾ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് 10 ജില്ലകളിലാണ് സന്ദർശനം നടത്തുക. നാളെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരത്തും സ്ഥിതി വിലയിരുത്തും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും സംഘം എത്തും. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്താകെ 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്തത് 44,730 കോവിഡ് കേസുകളാണ്. ഇതിൽ 20,772 കേസും കേരളത്തിലാണ്. രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.44% കേരളത്തിൽ 13.61%. നിരവധി ആശങ്കകളുണ്ട്. പോസിറ്റിവിറ്റി നിരക്കിന്റെ വർധന അതിൽ ഒന്നാണ്. എല്ലായിടത്തും കേസുകൾ കുറയുകയും കേരളത്തിൽ വ്യാപനം തുടരുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് സംസ്ഥാനവുമായി ചർച്ച ചെയ്യാം. ഇതൊരു സമഗ്ര സാഹചര്യമാണ്. കാര്യങ്ങൾ എങ്ങനെ വികസിക്കുന്നുവെന്ന് നമുക്ക് നോക്കാമെന്ന് ഡോക്ടർ എസ് കെ സിംഗ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ പ്രതിവാര രോഗസ്ഥിരീകരണ നിരക്ക് 10% മുകളിലുണ്ട്. സംസ്ഥാനത്തെ ശരാശരി പ്രതിവാര TPR 12% കേരളത്തിലെ കോവിഡ് വ്യാപനം ആശങ്കയുളവാക്കുന്നതാണെന്ന് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. കർശന നിയന്ത്രണം പാലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സംസ്ഥാനത്തിന് കത്തയച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് വീണ്ടും വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നത്. കൂടാതെ കേരളത്തിൽ 44% പേർക്ക് മാത്രമേ കോവിഡ് വന്നിട്ടുള്ളൂവെന്ന സെറോ പ്രിവലൻസ് സർവേ ഫലം വന്നതിന് പുറകെയാണ് കേന്ദ്ര തീരുമാനം. കേരളത്തിലെ കൂടുതൽ ആളുകൾ ഇനിയും കോവിഡ് ബാധിതരാകാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വന്ന സെറോ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ. സെറോ പ്രിവലൻസ് നിരക്ക് കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്ന മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക് ട്വിറ്ററിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൂടുതൽ പേർ രോഗബാധിതരാകാൻ സാധ്യതയുള്ളവരാണ്. വലിയൊരു വിഭാഗം ആളുകളെ രോഗത്തിൽ നിന്ന് രക്ഷിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതാണ് നിലവിലെ വാക്സിൻ വിതരണ നയം. അതുകൊണ്ട് സൗജന്യ ഉപദേശത്തെക്കാൾ ഉപരി കൂടുതൽ വാക്സിൻ കേരളത്തിന് നൽകണമെന്നും തോമസ് ഐസക് ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാനത്ത് 1.54 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. രാജ്യത്തെ ആകെ ചികിത്സയിലുള്ളവരുടെ 37.1%. ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി നിരക്കും കേരളത്തിലാണ്. സംസ്ഥാനത്ത് 1.54 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. രാജ്യത്തെ ആകെ ചികിത്സയിൽ ഉള്ളവരുടെ 37.1%. ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി നിരക്കും കേരളത്തിലാണ്. പ്രതിദിനം 12.93 ആഴ്ചയിൽ 11.97 TPR. അതേസമയം രണ്ടാം തരംഗം അവസാനിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും മൂന്നാം തരംഗം കേരളത്തിലും മഹാരാഷ്ട്രയിലും രൂക്ഷമായേക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ശനിയും ഞായറും ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഈ ആഴ്ചത്തേക്ക് കൂടി നീട്ടി. കോവിഡ് കേസുകളിൽ കുറവില്ലാത്തതിനാലാണ് വാരാന്ത്യ ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചത്. വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് വാരാന്ത്യ ലോക്ക്ഡൌൺ നിർത്താൻ സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.